ഷാറൂഖിന്റെ പഠാൻ സിനിമയ്ക്കെതിരെ മുംബൈ പോലീസ് കേസെടുത്തു. ചിത്രത്തിനെതിരെ ബീഹാറിലെ ഒരു അഭിഭാഷകൻ കോടതിയെ സമീപിച്ചു. ചിത്രത്തിനെതിരെ മധ്യപ്രദേശിലെ ഉലമാ ബോർഡും രംഗത്ത് വന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, വലിയ വിവാദങ്ങൾ ചർച്ചകളൊക്കെ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ പോലീസ് കേസിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. ഏത് പരാതി പരിഗണിച്ചാണ് നടപടി? മുംബൈ സ്വദേശിയായ സഞ്ജീവ് തിവാരി എന്നയാളുടെ പരാതിയിലാണ് ഇപ്പോൾ മുംബൈ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പഠാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പഠാൻ സിനിമയിൽ പുറത്തു വന്ന ഗാനത്തിൽ ഹിന്ദു വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും മറ്റുമുണ്ട് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. നേരത്തെ തന്നെ ഈ സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധം BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. ആദ്യം മധ്യപ്രദേശിലെ കേന്ദ്രമന്ത്രി തന്നെ ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നു. കാവി നിറത്തിലുള്ള വസ്ത്രം ദീപിക പദുകോൺ ഗാനരംഗത്തിൽ ധരിച്ചത് അത് ഹിന്ദുത്വ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ആരോപണം പിന്നീട് പല BJP നേതാക്കളും ഏറ്റെടുക്കുകയും ചെയ്തു. അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായത് മധ്യപ്രദേശിൽ നിന്നുള്ള ഉലമ ബോർഡ് ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നു എന്നതാണ്. ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് നിന്ന് സിനിമയ്ക്ക് വലിയ എതിർപ്പ് നേരിടേണ്ടി വരുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുണ്ടാവുന്ന ആദ്യത്തെ ഒരു എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. ഉലമ ബോർഡ് അധ്യക്ഷൻ പറഞ്ഞത് പത്താൻ എന്നുള്ള പേര് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചത് അത് തെറ്റാണ്. പത്താൻ എന്നത് മുസ്ലിം വിഭാഗത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. അവരെ അപമാനിക്കുന്നതാണ് ഈ പേര് ഉപയോഗിച്ചതിലൂടെ ചെയ്യുന്നത് എന്നതാണ് ഉലമ ബോർഡ് ആരോപിക്കുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകിയതാണ്.